ആദ്യമായി അഭിനയ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച നടൻ സുകുമാരന്റെ മകൻ എന്ന ലേബൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ദ്രജിത്തിന്. എന്നാൽ ആ ലേബൽ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാനാവില്ല എന്ന ബോധ്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ പോലും അച്ഛന്റെ നിഴലായി മാറാൻ ശ്രമിക്കാതെ ഉള്ളിലുള്ള അഭിനയ സിദ്ധി പുറത്തെടുത്തു തന്നെയായിരുന്നു ഇന്ദ്രജിത്ത് സിനിമയുടെ കളരിയിൽ ഉത്തരിയംഗം കുറിച്ചത്. നായകവേഷങ്ങളിലൂടെ സഹോദരൻ പൃഥ്വിരാജ് ബഹുദൂരം മുന്നോട്ട് പോയപ്പോൾ സമാന്തരമായി ഇന്ദ്രജിത്തും സഞ്ചരിച്ചു. വില്ലൻ വേഷങ്ങൾക്കൊപ്പം സ്വഭാവ നടനായും ഹാസ്യ നടനായും ഒക്കെ പ്രേക്ഷക പ്രീതി നേടാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു. ആയിരത്തി തൊള്ളായിരത്തി 1986 പടയണി എന്ന സിനിമയിൽ മോഹൻലാലിന്റെ കുട്ടിക്കാലം അവതരിപ്പിച്ചുകൊണ്ടാണ് ഇന്ദ്രജിത്തിന്റെ സിനിമാ പ്രവേശനം. 2002 ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന സിനിമയിലൂടെയാണ് ചലച്ചിത്രരംഗത്ത് സജീവമാകുന്നത്. അതേ വർഷം തന്നെ ലാൽജു സംവിധാനം ചെയ്ത മീശമാധവൻ എന്ന സിനിമയിൽ ഇന്ദ്രജിത്ത് അവതരിപ്പിച്ച കഥാപാത്രം അദ്ദേഹത്തിന് പ്രേക്ഷക പ്രശംസ നേടിക്കൊടുത്തു. വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ അഭിനയിച്ച് ഫലിപ്പിക്കുന്നതിൽ ഇന്ദ്രജിത്തിനുള്ള കഴിവ് പല ചിത്രങ്ങളിലും വിവിധ വേഷങ്ങൾ ചെയ്യുന്നതിന് അദ്ദേഹത്തിന് സഹായകരമായി. സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത റോഡ് ടു ദ ടോപ്പ് എന്ന ഹോളിവുഡ് ചിത്രത്തിലും അദ്ദേഹം അഭിനയിച്ചു. നടനായിരിക്കുമ്പോൾ തന്നെ ഗായകൻ എന്ന നിലയിലും കഴിവ് തെളിയിക്കാൻ ഇന്ദ്രജിത്തിന് കഴിഞ്ഞു. മീശമാധവനിലെ ഈപ്പൻ പാപ്പച്ചിയും ക്ലാസ്മേറ്റ്സിലെ പയസ് ജോർജും അറബി കഥയിലെ അൻവറുമൊക്കെ അദ്ദേഹത്തിന്റെ അഭിനയ പ്രതിഭയ്ക്ക് ഉദാഹരണം. അങ്ങനെ വേറിട്ട വേഷങ്ങളിലെ അഭിനയ വൈവിധ്യവുമായി മലയാള സിനിമയുടെ ഗതിവിഗതികൾക്കൊപ്പം സഞ്ചരിക്കുകയാണ് ഇന്ദ്രജിത്ത്. മാറുന്ന സിനിമാ സങ്കല്പങ്ങളും പുതിയ പ്രേക്ഷക കാഴ്ചപ്പാടുകളുമെല്ലാം ഇന്ദ്രജിത്തിലെ അഭിനയ പ്രതിഭയ്ക്ക് അനായാസം വഴങ്ങുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പുതിയ ചിത്രങ്ങൾ പോലും തെളിയിക്കുന്നുണ്ട്. ഒരു പിറന്നാൾ കൂടി കടന്നു പോകുമ്പോൾ ഇനിയും ഏറെ കഥാപാത്രങ്ങൾക്ക് ഭാവം പകരാൻ ഒരുങ്ങിയാണ് ഇന്ദ്രജിത്ത്.